കൊച്ചിൻ അനീഫ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏറ്റവും നന്നായി എടുക്കുന്ന ഒരു മിമിക്രി താരം ഉണ്ടെങ്കിൽ അത് കോട്ടയം നസീറാണ്. അല്ലാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലാണ്ട് എനിക്ക് തോന്നിയ ഒരു സന്ദർഭം കൂടിയുണ്ട്, അതോടെ പറഞ്ഞുതരാം. കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് അനീഫ്ക കൊച്ചിൻ അനീഫ്ക മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലാണ്. അപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ട് സിനിമകൾ ഡബ് ചെയ്യാനുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ, രണ്ടും തമിഴ് സിനിമയാണ്, ഒന്ന് എന്തിരനും പിന്നെ മദ്രാശിപ്പട്ടണം എന്ന് പറയുന്ന സിനിമയും, അങ്ങനെ അത് ഡബ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. പിന്നീട് ആ രണ്ട് സിനിമയും തമിഴിൽ ഡബ് ചെയ്ത് ഞാനാണ്. എന്തിരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി അവർ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഒരു ക്യാബിനൊക്കെ വെച്ചിട്ട്, ഞാൻ സാധാരണ ഡബ്ബിങ് പോലെയല്ല, സാധാരണ ഒറ്റ മൈക്കിലാണ് ഡബ് ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് ഒരു മൈക്ക്, നെഞ്ചത്തൊരു മൈക്ക്, പിന്നെ ഇവിടുന്ന് ഒരു മൈക്ക്, മൈക്ക് കൊണ്ടൊരു അഭ്യാസം. അപ്പോൾ തമിഴാണ്, അനീഫ്ക്കാടെ വോയിസ് നന്നാവണം, ഒക്കെ ടെൻഷനായി. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങി ഡയലോഗ്. അപ്പോൾ അകത്തും തമിഴ് ആരോ, സാർ ഇതല്ല സാർ അനീഫ വോയിസ്, ഇതല്ല സാർ, ഇതല്ല സാർ അനീഫ വോയിസ്. അപ്പം ഞാൻ, ഇതല്ലേ, കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ കാണിക്കുന്ന ഇത് സാധനം തന്നെയാണല്ലോ, അപ്പോൾ ഇതല്ലേ അനീഫ സാർ വോയിസ്. അങ്ങനെ ഒരു ഡയലോഗ് എന്നെക്കൊണ്ട് 25-30 പ്രാവശ്യം ഇടിപ്പിച്ചു. പിന്നെ എനിക്ക് ചൂടുവെള്ളം തരുന്നു, ഞാൻ എന്താവശ്യപ്പെട്ടാലും തരുന്ന അവസ്ഥയായി. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, സാർ നിങ്ങൾക്ക് ഫസ്റ്റ് പണിയതേ സൂപ്പർ സാർ, കുറച്ചുകൂടെ നന്നാവാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെയായിരുന്നു ഷാജോൺ ഈ സിനിമയിൽ എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചത്. അപ്പോൾ ബ്രദേഴ്സാണല്ലോ വന്നിരിക്കുന്നല്ലോ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർ ചിലത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ചില ആൾക്കാരുണ്ട്. അവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ. കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമയിൽ കൊച്ചിൻ ഹനീഫയ്ക്കും ജഗദീഷ് ചേട്ടനും ബ്രദേഴ്സാണ്. അതിൽ ജയിലിൽ കാണാൻ പോകുന്നൊരു സീനുണ്ട്, നിങ്ങളൊക്കെ നമ്മളൊരുപാട് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കൺഫ്യൂഷനാക്കി കളയുന്ന ഒരു ഡയലോഗാണ്. ഞാനത് എഴുതിയെടുത്ത് പഠിച്ചിട്ട് ഞാൻ തന്നെ കൺഫ്യൂഷനായി പോയി ഇതെങ്ങനെ പറയുന്നുള്ളത്. ഞാൻ ആ രണ്ടുപേരുടെയും കൂടെ സംഭാഷണം ഒന്ന് കാണിക്കാം. ഇടയ്ക്കെങ്ങാനും തെറ്റിപ്പോയാൽ വിട്ടേക്കണം കേട്ടോ, തല്ലി കൊല്ലരുത് ഈ ബ്രദറിനെ. റെഡി? മരുന്ന് ഡെപ്പിൽ നിന്ന് ആ താക്കോലെടുത്ത് നീ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. വെക്കണ? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞു എന്താടാ? വെക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലാണെന്ന്. എന്റെ കയ്യിലില്ലല്ലോ, ഞാനത് ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. ഒളിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഇപ്പൊ താക്കോൽ എവിടെയുണ്ട്? മരുന്ന് ഡപ്പിയില്. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അപ്പൊ അത് ഒളിപ്പിച്ച് വെക്കണ്ടേ? വെക്കണം. അതവിടുന്ന് എടുക്കുമ്പോൾ നിനക്കറിയാമല്ലോ അത് ഡിപ്പിലാണെന്ന്. അതാരും അറിയരുതെന്നാണ് അച്ചായൻ ഉദ്ദേശിച്ചത്. ഒളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ കാണൂല്ല അച്ചായ. പോണ തെണ്ടി പിച്ചക്കാരൻ, എന്റെ കണ്ണുമ്പിൽ കണ്ടുപോരുത്. ആ ഇങ്ങനത്തെ പ്രദേശം ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കെപ്പോഴും തോന്നാറുള്ളത്, ഈ മലയാള സിനിമ തുടക്കകാലത്ത് ഹിന്ദി സിനിമകളുടെ കഥകളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് അല്ലേ മലയാള സിനിമകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അമരീഷ് പുരി വില്ലൻ, അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്ര സഹോദരന്മാർ ആ ലെവലായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നസീർ സാറ്, ജയൻ സാറ്, അവരാണ് രണ്ടുപേരും പ്രദേശമായിട്ട് വരുന്നത്. അവരുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് മിക്കവാറും പ്രതാപേന്ദ്രൻ ചേട്ടനെ പോലൊരു, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. ഈ കൊച്ചു രണ്ട് മക്കൾ ഒരുത്തനെ അടിച്ച് വീഴ്ത്തിയിട്ട് തല്ലാൻ ഓങ്ങുമ്പോൾ അച്ഛൻ പറയും, മോനെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്നാണ്, അങ്ങനെ പറയും. അവസാനം ജോസ് പ്രകാശ് സാർ എവിടുന്നോ വരും, അപ്പനെ കൊല്ലും, അമ്മയെ പിടിച്ചുകൊണ്ട് പോവും, അങ്ങനെ മക്കൾ അനാഥരായി രണ്ട് വഴിക്ക് ഓടും. പിന്നെ നമ്മൾ കാണുന്നത് ടങ്കിട്ട് കടങ്ങി ചിക്ക ടങ്ങി ചിക്ക ടങ്ങി ചിക്ക ടങ്ങി ചിക്ക ടങ്ങി ടഞ്ചാൻ പറഞ്ഞിട്ട് പിന്നെ രണ്ട് കാലുകൾ ഓടുന്നതാണ് ഫ്രെയിമിൽ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഒന്നില്ലെങ്കിൽ നസീർ സാറ് ഓടി വരുന്നു, അദ്ദേഹം പോലീസ് ഓഫീസറായിരിക്കും, അല്ലെങ്കിൽ ജയൻ സാർ, അങ്ങനെ മാറിയായിരിക്കും. രണ്ടുപേരും തമ്മിൽ ഭയങ്കര പോട്ടി, അവസാനം ഇവർ തമ്മിൽ ഫൈറ്റ്, അടികൊണ്ട് ജയൻ വീഴുമ്പോഴത്തേക്കിന് വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നസീർ സാർ വീഴുമ്പോൾ ജയൻ, വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്നാണ് എൻ്റെ അച്ഛനും എന്നോട് പറഞ്ഞിട്ടുള്ളത്. എസ് ഐ രാജശേഖർ അനിയ ചേട്ടാ, അപ്പം തന്നെ ഉറപ്പിച്ചു ഇവർ പ്രദേശമാണ്. ഒരൊറ്റ ഡയലോഗിൽ തന്നെ ജനാർദ്ദന ചേട്ടനെ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഫേമസ് ഡയലോഗാണ്, അതാണ് പെട്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഗർവാസി സാശാൻ
അതൊരു ഭയങ്കര രസമുള്ള സീനാണ്. ഇന്ദ്രൻ ചേട്ടനൊരു കുപ്പി കൊണ്ട് വെക്കുമ്പോൾ ഒരു എൻട്രി ഉണ്ട് ജിനാർജേട്ട്. എന്താ പേര്? പൊന്നപ്പൻ. ഇതിന്റെ ഇടയിൽ അങ്ങനെയും ഒരു ബ്രാൻഡ് ഇറങ്ങിയോ? കൊള്ളാം കൊള്ളാം. അയ്യോ ആശാ, അതെന്റെ പേരാ പറഞ്ഞത്? പൊന്നപ്പൻ. നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ, തനി തങ്കമല്ലേ. നരേന്ദ്രപ്രസാദിനെ എടുക്കും അല്ലയോ? എല്ലാരും കിട്ടും. പതിനാറ് കൊല്ലം, നീണ്ട 16 കൊല്ലമായി അക്കരക്കാവിൽ ഉത്സവം മുടങ്ങിയിട്ട്. അവൻ വരും, എൻ്റെ ചാത്തന്മാർ അവനെ ഇവിടെ കൊണ്ടുവരും. അടുത്താളെ പറയട്ടെ, അവർ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക, മമ്മൂക്കയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ഇമോഷണൽ ആയിട്ട് ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഞാനൊന്ന് പറയാം. ഞാരാന്നറിയണമല്ലേ, എന്തിനാന്നറിയണമല്ലേ, ഒരു പായ രാത്രിക്ക് ഒരു മണിയറവാല് മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യം കേൾക്കണം. നീ ആരാണ്, നിനക്ക് എന്തിനു വേണമെന്ന്? ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മേനെ കാണണമെന്ന്. അപ്പൊ അമ്മ അറിഞ്ഞു, മോൻ അറിഞ്ഞുകൂടാന്ന്. അതോടെ തീർന്നു കിട്ടി ഊരും പേരും ഒക്കെ. എന്തിനാണ് നോക്കണത്? ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഈ കണ മനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹം ഇട്ട പേരാണ് മാണിക്യം, രായ മാണിക്യം. Wow.